പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ നിയമസഭയിൽ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച അഴിമതി ആരോപണത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിച്ചെന്ന ആരോപണം കോൺഗ്രസിൽ വീണ്ടും ചർച്ചയായി. കർണാടകത്തിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം കൊടുത്തയച്ച പണം സതീശൻ്റെ നേതൃത്വത്തിൽ അടിച്ചുമാറ്റിയെന്ന് നേരത്തെ ഉയർന്ന ചർച്ചകൾ പുതിയ സാഹചര്യത്തിൽ വീണ്ടും കോൺഗ്രസിനുള്ളിൽ പുകയുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന 30 കോടി രൂപ സതീശൻ അതേപടി മുക്കിയെന്നാണ് യൂത്ത് കോൺഗ്രസ് എറണാകുളം മുൻ ജില്ലാ ജനറൽ സെക്രട്ടറിയായിരുന്ന പി എസ് രാജേന്ദ്രപ്രസാദ് ഫേസ്ബുക്കിലിട്ട കുറിപ്പിൽ ആരോപിച്ചത്. പി വി അൻവർ സഭയിൽ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞാണ് കുറിപ്പ് തുടങ്ങുന്നത്. 150 കോടി രൂപയിൽ 75 കോടി തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് ചെലവാക്കിയെന്നും ബാക്കി തുകയും തെരഞ്ഞെടുപ്പ് ആവശ്യത്തിലേക്ക് കർണാടക പി സി സി പ്രസിഡന്റ് ഡി കെ ശിവകുമാർ കൊടുത്തുവിട്ട 30 കോടിയും സതീശൻ അടിച്ചുമാറ്റി വീണ്ടും ബാംഗ്ലൂരിലേക്ക് കടത്തിയെന്നും രാജേന്ദ്രപ്രസാദ് പറയുന്നു. സതീശൻ്റെ കർണാടകത്തിലെ കള്ളപ്പണം 700 കോടി രൂപ കണ്ടെത്തിയെന്നും ഇ ഡി ഉദ്യോഗസ്ഥന് 5 കോടി രൂപ പകുതി നൽകി അന്വേഷണം നിർത്തിവച്ചിരിക്കുകയാണെന്ന് രാജേന്ദ്രപ്രസാദ് ആരോപിക്കുന്നു. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഏത് ഏജൻസിക്കും തെളിവ് നൽകാൻ തയ്യാറാണെന്നാണ് രാജേന്ദ്രപ്രസാദ് വെല്ലുവിളിക്കുന്നത്. കർണാടകത്തിൽ നിന്ന് കോൺഗ്രസിന് പണം വരുന്നത് മീൻ ലോറികളിലാണെന്ന് രാജേന്ദ്രപ്രസാദ് പറയുന്നു. തെരഞ്ഞെടുപ്പിനായി വന്ന 30 കോടി കെ പി സി സി ഓഫീസിലേക്കാണ് വന്നത്. അവിടെയുണ്ടായിരുന്ന സതീശൻ ആ പണം അടിച്ചുമാറ്റി മീൻ ലോറിയിൽ പണം കൊണ്ടുവന്നതായി കോൺഗ്രസ് നേതാക്കളും പറയുന്നു. കേരളത്തെ 3 മേഖലയെ തിരിച്ചാണ് പണം അയച്ചതെന്നും മധ്യ കേരളത്തിലേക്കുള്ള പണം കൈകാര്യം ചെയ്തത് സതീശനായിരുന്നുവെന്നും നേതാക്കൾ പറയുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഈ തുകയെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ അസ്വാരസ്യം ഉയർന്നിരുന്നു. ഏതായാലും ഒരു കാട്ടുകള്ളനാണ് സതീശനെന്നാണ് അടുപ്പമുള്ള പലരും സാക്ഷ്യപ്പെടുത്തുന്നത്. കൊച്ചിയിലെ രാജേന്ദ്രപ്രസാദ് തന്നെ നേരത്തെ സതീശൻ്റെ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് തന്നെ സതീശൻ്റെ എല്ലാ കാര്യങ്ങളും രാജേന്ദ്രപ്രസാദിനറിയാം. രാജേന്ദ്രപ്രസാദ് പറയുന്നതൊന്നും തള്ളിക്കളയണ്ട, ആവശ്യം വരും.